മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം അത് രാഷ്ട്രീയമായി ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ടുള്ള പല നീക്കങ്ങളും നടക്കുകയാണ്. ലീഗിനോടൊപ്പം നിൽക്കുന്ന വിഭാഗമായ സമസ്ത അവരുടെ മുഖപത്രത്തിൽ പരസ്യമായി തന്നെ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തെ വിമർശിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുന്നത് തീവ്രവാദികളെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മാത്രമേ സഹായകരമാവുകയുള്ളൂ എന്ന തുറന്നെഴുത്ത് നടത്താൻ സമസ്ത തയ്യാറായിരിക്കുകയാണ്. നമുക്കറിയാം മുസ്ലിം ലീഗ് എക്കാലവും ലക്ഷ്യം വെച്ചിട്ടുള്ളത് രാജ്യത്ത് മുസ്ലിം തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും മുഖ്യധാരയിലേക്ക് ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും കൊണ്ടുവരാതിരിക്കുന്നതിനുള്ള പ്രതിരോധ കോട്ടയൊരുക്കുന്നതിന് ഇക്കാലം അത്രയും ലീഗിന് സാധിച്ചിട്ടുണ്ട്. ആ ശ്രമമാണ് ലീഗ് ഇപ്പോഴും പിന്തുടർന്നു പോരുന്നത് എന്ന യാഥാർത്ഥ്യത്തിനാണ് വെൽഫെയർ പാർട്ടിയുമായുള്ള ഒരു പരസ്യ ബാന്ധവത്തിന് തയ്യാറെടുക്കുമ്പോൾ കോട്ടം സംഭവിക്കുന്നത് എന്ന് സമസ്തയടക്കം വിശ്വസിക്കുകയാണ്. നേരത്തെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷനായിരുന്ന കെ എം ഷാജി അന്ന് അധ്യക്ഷനായിരിക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകളുള്ള മുസ്ലിം സംഘടനകളുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനെതിരെ അവരുമായി ഏതെങ്കിലും തരത്തിൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതിനെതിരെ ഷാജി ഉയർത്തിയ ആ പോരാട്ടം മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ഷാജിയെ അനഭിമതനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു വലിയ വിഭാഗത്തിൻ്റെ കണ്ണിൽ ഷാജിക്ക് പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതും അതിൻ്റെയൊക്കെ പേരിലായിരുന്നു. കെ എം ഷാജിയെപ്പോലുള്ള നേതാക്കളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തീവ്ര നിലപാടുകളുള്ള മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് പടയൊരുക്കം നടത്തിയതിൻ്റെ കഥയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ നിലപാട് ഇപ്പോഴും മുസ്ലിം യൂത്ത് ലീഗ് എടുക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയെപ്പോലുള്ളവരെ എന്തിനിപ്പോൾ മുസ്ലിം ലീഗ് ചുമക്കാൻ നടക്കുന്നു എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. യാഥാർത്ഥ്യം അതാണ്, മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഈ മത തീവ്രവാദ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന സംഘടനകൾ മുസ്ലിം സമുദായത്തിനിടയിൽ വേരോട്ടമുണ്ടാക്കാത്തത് എന്ന തിരിച്ചറിവ് ലീഗിന് ഇപ്പോഴും ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ അവരെ മാറ്റി നിർത്താൻ സാധിച്ചതുകൊണ്ടാണ് കേരളത്തിൻ്റെ മതേതര മണ്ണിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തലയെടുപ്പോടെ നിൽക്കാൻ സാധിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇത്തരത്തിൽ തീവ്ര നിലപാടുകൾ പുലർത്തുന്ന സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ നഷ്ടമാകുന്നത് ലീഗ് ഉയർത്തിക്കൊണ്ടുവന്ന ആ തീവ്ര നിലപാടുകാരെ അകറ്റി നിർത്തുക എന്ന കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ്. അത് മുസ്ലിം ലീഗിന് മാത്രമല്ല, യു ഡി എഫ് രാഷ്ട്രീയത്തിന് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയധാരയ്ക്കു തന്നെ ഒരുപാട് ദോഷമുണ്ടാക്കുന്ന ഒന്നാണ്. ഈ വയ്യാവേലികളെ എടുത്ത് തോളിൽ വച്ച് അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നത് അപകടകരമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സമസ്ത ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഒരു ഗ്യാപ്പ് തേടി നടക്കുന്നവരാണ് അത്തരത്തിൽ തീവ്ര നിലപാടുകളുള്ള സംഘടനകൾ. പുറമേ പലതും മറച്ചു വെച്ച് നമ്മളോട് പറയുന്നുണ്ട് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ അതിതീവ്ര നിലപാട് തന്നെയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും ചില മേഖലകളിൽ, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെപ്പോലുള്ള ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്നതുകൊണ്ട് ലീഗിന് ഉണ്ടാകാൻ പോകുന്ന ഒരു ലാഭമെന്ന് പറയുന്നത് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ചില തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. കാരണം അവിടെയൊക്കെ മുസ്ലിം ലീഗിനെതിരായ ഒരു പൊതുബദൽ പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വട്ടം ഉണ്ടായിട്ടുണ്ട്, അത് ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള ഭയം കൊണ്ട് അവിടെ ആ പൊതുബദലിനെ, ആ ഒരു ഒരു പൊതുകൂട്ടായ്മയെ, രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ചിന്തകൾ, നമ്മുടെ സാധാരണ കാണാറുള്ള UDF ഈ LDF രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന്, കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സാമ്പാർ മുന്നണി, അങ്ങനെയുള്ള മുന്നണികൾ ഉണ്ടായി, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടായി ലീഗിനെ പ്രതിരോധിക്കാൻ വരുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നുള്ള ചിന്ത, ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു പരസ്യധാരണയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അത് കേരളത്തിൽ മൊത്തത്തിൽ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന, UDF ഉയർത്തിപ്പിടിക്കുന്ന ആ നിലപാടുകൾക്കുള്ള ഒരു വലിയ തിരിച്ചടിയാകും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് സമസ്ത ഇപ്പോൾ നൽകുന്നത്. സമസ്തയുടെ മുന്നറിയിപ്പിനെ മുസ്ലിം ലീഗിന് അത്ര നിസ്സാരമായി തള്ളാൻ സാധിക്കില്ല തന്നെ. താൽക്കാലിക ലാഭത്തിനപ്പുറം
ലീഗ് ഇതേവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന നിലപാടുകളിൽ നിന്നുള്ള വ്യതിചലനം പാർട്ടിക്കും മുന്നണിക്കും മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ പൊതുചിന്താധാരയ്ക്കും തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതാണ് ദോഷമുണ്ടാക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് ലീഗ് നേതൃത്വത്തിന് വേണ്ടത്.